കോഴിക്കോടാണ്, അതും ബീച്ചിനടുത്ത്. അവിടെ ഒരുപാട് ചെറിയ നല്ല റെസ്റ്റോറൻസുകളുണ്ട്. പലപ്പോഴും ആ റെസ്റ്റോറൻസിൻ്റെ ആംബിയൻസ് ആണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അവിടെ വരുന്ന ആളുകളും മറ്റും ഭക്ഷണങ്ങൾ പലപ്പോഴും സിമ്പിളായിരിക്കും. ഒരു പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വാക്കിൽ പറഞ്ഞാൽ വൈബാണ് ഇവിടുത്തെ പ്രധാന സംഭവം. അപ്പോൾ അത്തരം റെസ്റ്റോറൻറ്റ് കോഴിക്കോടുണ്ട്, അതാണ് സി പി ഹാജീസ്. ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ്. കോഴിക്കോട് ബീച്ചിനടുത്ത് വെള്ളയിൽ ഇല്ല ഗാന്ധി റോഡ് എന്ന് പറഞ്ഞ റോട്ടിലാണ് സി പി ഹാജീസ് ഉള്ളത്. ഈ സി പി ഹാജീസ് ഞാൻ പോകുമ്പോൾ നല്ല മഴ പെയ്ത് നിൽക്കുന്ന സമയമാണ്. ഒരു വല്ലാത്ത ഫീലാണ് ആ സമയത്ത് നമ്മൾ ആ നാട്ടിലൂടെ പോകുമ്പോൾ. അപ്പോൾ സി പി ഹാജീൻ്റെ മുന്നിലെത്തിയപ്പോൾ നല്ല വെളിച്ചമൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പഴയ സി പി ഹാജി അല്ല ഇപ്പോഴത്തെ സി പി ഹാജി. ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം, ഇൻറ്റീരിയറൊക്കെ ഇവിടെ പുതിയതാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വൈബിന് മാറ്റങ്ങളിലാണ്. മെനുവിൽ പോലും ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പഴയ കാര്യങ്ങളല്ലാതെ പുതിയ ഹോർലിക്സ്, ബദാം മിൽക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പഴയ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വൈകിട്ടാണ് പോയത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ബീഫിൽ തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട്. ഒരു ബീഫ് നോർമൽ ഫ്രൈയും ഉണ്ട്, ഒരു ചില്ലി ഫ്രൈയും ഉണ്ട്. അപ്പം ബീഫ് ഫ്രൈ ആണ് ഈ കാണുന്നത്, ഒരു സെമി ഗ്രേവി ടൈപ്പ് കാരം. ബീഫും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ, എല്ലാവർക്കും അറിയാം, ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനെ പറ്റി എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷേ ഗുഡ്. പക്ഷേ എനിക്ക് ചെറുതായിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മറ്റ് ചുറ്റുഭാഗത്തിലെ ഇതുപോലത്തെ ചെറിയ റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പം അത്ര ക്വാളിറ്റി ഇപ്പോൾ പഴയതുപോലെ ഇല്ല ഇവിടെ എന്നാണ്. അതിനെനിക്ക് തോന്നാനുള്ള കാരണം ഇന്നിപ്പോൾ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്യുന്ന അധികരും നോർത്ത് ഇന്ത്യൻസും ബംഗാളീസൊക്കെയാണ്. ആ പഴയ കൈപ്പുണ്യെല്ലാം മലയാളികൾ ഇപ്പോൾ ഇവിടെ ഒന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എങ്കിലും നമുക്ക് കഴിക്കുമ്പം പൊറോട്ടയും ബീഫും ആയതുകൊണ്ട് ഒരു മനസ്സിനൊരു സുഖമുണ്ട്. ഇനി കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമുണ്ട്, അതാണ് പൊടിച്ചായ. ഞാൻ പൊതുവെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പറയാം സ്ട്രോങ് പൊടിച്ചായ വിത്തൗട്ട്, ഇതാണ് എൻ്റെ ഓപ്ഷൻ. നിങ്ങൾക്കിത് പല ഓപ്ഷനുകളും ആക്കി കൊടുക്കാം, പക്ഷേ ചായ പൊടിച്ചായ ആയിരിക്കണം. അതിനൊരു എക്സ്ട്രാ ഗ്ലാസ്സും തരും. ഈ എക്സ്ട്രാ ഗ്ലാസ്സിലേക്ക് നമ്മൾ പൊടിച്ചായ ഒരു വട്ടം തിരിച്ചൊഴിച്ച് തിന്നിയും തിരിച്ച് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച്, ഇതാണ് മെത്തേഡ് ഓഫ് മിക്സിങ്. നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കുടിക്കണം. കോഴിക്കോട് നിങ്ങൾ എവിടെ പോകണമെങ്കിലും ഏത് ചെറുതും വലുതുമായ റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട സാധനമാണ് പൊടിച്ചായ. അപ്പം ഇതൊക്കെ ട്രൈ ചെയ്യണം. നമ്മൾ സി പി ആജീസിലെ പൊടിച്ചായം കുടിച്ച് ആ മഴയത്തെ നമ്മൾ മടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.